അവന്റെ മുഖത്ത് സന്തോഷം കണ്ടു. എക്സൈറ്റ്മെന്റ് ആണ്. ചിക്കൻ കാല് കിട്ടണവരെ അവന് സമാനം ഉണ്ടായില്ല. അപ്പൊ ചിക്കൻ കാല് കിട്ടിയപ്പോഴാണ് ഹാപ്പി ആയത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ തറവാട്ടില് അമ്മാമേനെ കാണാനുണ്ട്. അപ്പൊ അമ്മാമേനെ കാണാൻ വന്നാൽ പൊതുവെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. പണ്ടാജീസ് ബിരിയാണി ഒന്ന് ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോച്ചിയിലുള്ള അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലുള്ള കടകളിൽ എവിടെയെങ്കിലും കയറുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ഇപ്പൊ പട്ടാഴീസ് ബിരിയാണി വന്നെങ്ങനെയാണ്? അപ്പൊ അതെ, അമ്മതേ വരുന്നുണ്ട്. അമ്മയോട് ഞാൻ ബിരിയാണി കഴിച്ചിട്ട് വരാൻ പറഞ്ഞാണ്. അമ്മ കഴിച്ചിട്ടില്ലാന്ന് തോന്നണം, പാർസലും കൊണ്ട് തന്നെയാണ് തോന്നണം. ആ അതെ, ചേട്ടൻ ബിരിയാണി പ്ലേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മോനും ഉണ്ട് നമ്മുടെ കൂടെ, മോനും ഇരിക്കുന്നു. അമ്മ ബിരിയാണി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാ. ആ മട്ടനാണോ പറഞ്ഞേ? ആ മട്ടൻ കിട്ടിയല്ലേ, താങ്ക് യു കേട്ടാ. മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയായിരുന്നാ? എന്താ പറഞ്ഞ എക്സൈറ്റ്മെന്റ്. അവന് ബിരിയാണിയേക്കാൾ ഇഷ്ടമുള്ള ഒരു വേറെ ഫുഡ് ഇല്ല കേട്ടോ. അവന് ഉണ്ട്, നൂഡിൽസ് ഇഷ്ടമാണ്, പക്ഷെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അവന്റെ മുഖത്ത് സന്തോഷം കണ്ടോ, എക്സൈറ്റ്മെന്റ് ആണ്. ഒറ്റ ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ബിരിയാണി മതിയോ? അപ്പൊ രണ്ടുപേർക്കും കൂടി ആ കഴിക്ക്. എന്നിട്ട് തേങ്ങയില് നമുക്ക് കുറേ കൂടി മേടിക്കാം, ഹാഫ് ബിരിയാണിയും തരും. ഇപ്പൊ ഇന്ന് അമ്മയും മോനും മാത്രമല്ല, നമ്മളെ കൂടെയില് അനുഭവം കൂടാണ്ട് ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്. കാണിച്ചു തരാം, ആളെ അത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മള് മട്ടാഞ്ചേരിയിലുള്ള മണ്ടരീസിലാണ്ടോ വന്നത്. 15 ബിരിയാണിയുടെ ഓർഡർ ഉണ്ട്. ചിക്കനാണോ പറഞ്ഞേ? ബീഫാ. അവൻ കഴിക്കുന്നുണ്ടോ? അതെ. ആ ദിവസേ ബിരിയാണി എങ്ങനെയുണ്ട്? എന്ത് പറ്റി? ഇത് ആരാണെന്ന് എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു. അനുവദ നീതിയുടെ മോനെ ഉണ്ടോ? ആദിശ്, ആദിശ് വിവേക്. ഹായ് പറഞ്ഞോ ഒന്ന്. അയ്യോ, ആളെന്താ പിണക്കത്തിലുണ്ടോ? ചിക്കൻ കാല് വേണമെന്നാ? ശേഷം അവൻ പറഞ്ഞേട്ടാ, അവന് ബീഫും വേണം, ചിക്കൻ കാലും വേണം. എടാ, ഞാനിപ്പോ ചിക്കൻ കാലം ഇവിടെ നോപ്പിക്കൂടാ. ഇപ്പൊ ഒറ്റ വഴികള്, ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചിട്ട് എനിക്ക് കിട്ടുന്ന കാല അവന് കൊടുക്കാം. ഞാൻ പറ ചിക്കൻ ബിരിയാണി തരണം കേട്ടാ. എടാ, ഇതിനകത്ത് ചിക്കൻ തരാ നിനക്ക്. ചിക്കൻ വേണ? ചിക്കൻ വേണ? ഇങ്ങനെ കാണിക്കുന്ന ചിക്കൻ വേണം. കാണിക്കടാ. യെസ്, ഓക്കെ, ഇപ്പൊ തരാ കേട്ടാ. കാലുണ്ടാവും, നോക്കട്ടെ കേട്ടാ. കാലുണ്ടാവും, നോക്കട്ടെ. അയ്യോ, കാലില്ലടാ. ചിക്കൻ മതിയില്ലേ നിനക്ക്? ഓ എടാ, ഇതിനകത്ത് ചിക്കൻ കാലില്ലടാ. ചിക്കൻ ആ ചിക്കൻ കാലാണ്. ആ ദേ, കാലൊടിഞ്ഞു പോയതാടാ, കാലൊടിഞ്ഞു പോയതാ. ദേ ചിക്കൻ കാല്. പിള്ളേരുടെ ഒരു കാര്യം, പിള്ളേർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധികളാണ്. ഇന്ന് അത് വാശി മോഡിലാണ്. എന്തായാലും ചിക്കൻ ബിരിയാണി കിട്ടണം കേട്ടോ, നല്ല ടേസ്റ്റ്. ബീഫ് എങ്ങനെയുണ്ട് ആണാ? ഞാൻ ബീഫ് കഴിച്ച് നോക്കിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടാ. എനിക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള കറക്റ്റാണ്, മട്ടാഞ്ചേരിയിലുള്ള ഔട്ട്ലെറ്റും നമ്മുടെ എറണാകുളത്തുള്ള ഔട്ട്ലെറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പോ ചിക്കൻ ബർഗർ തിന്നാണ് കേട്ടാ. ഒരു സ്പ്രൈറ്റ് പറഞ്ഞു, ഇവർക്ക് ലൈം ജ്യൂസ് പറഞ്ഞെങ്കിൽ ലൈം ജ്യൂസ് ഓടാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള സാലഡ്. ഇന്നത്തെ ബീഫ് ബിരിയാണിയും പൊളിച്ചിട്ടോ, ഒന്നും പറയാനില്ല. ഫുഡില്ലേ, മട്ടാഞ്ചേരി ഔട്ട്ലെറ്റിന് ബിഗ് തംസ്. എനിക്ക് എന്നും ഇവിടെ വന്നിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ചേട്ടന്റെ ഇവനോട് ചിക്കൻ കാല് വേണമെന്ന് ചേട്ടാ. താങ്ക് യു പറഞ്ഞേ ആ ചേട്ടനോട്. താങ്ക് യു പറ, താങ്ക് യു പറ. ഹാപ്പി ആയാടാ, അതും ഹാപ്പി ആയാ. ഹാപ്പി അവൻ ഹാപ്പി. ജയസിമി പറയാമോ?
ചിക്കൻ കാല് കിട്ടണവരെ അവന് സമാധാനം ഉണ്ടായില്ല. അപ്പൊ ചിക്കൻ കാല് കിട്ടിയപ്പോഴാണ് ഹാപ്പി ആയത്. ഇപ്പൊ നൈസായിട്ട് ബിരിയാണിയിലെ മസാല ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കേട്ടോ, ഇതുവരെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞവനാണ്. സ്പ്രൈറ്റ് കൊടുത്തപ്പോ അതും വേണ്ടാന്ന് പറഞ്ഞവൻ ഇപ്പൊ സ്പ്രൈറ്റ് ഒക്കെ എടുത്ത് കുടിച്ചു. പിള്ളേരെങ്ങനെയാണ് ഗൈസ്? മൂടിയാണ്. എപ്പൊ അവരുടെ മൂഡ് ചേഞ്ച് ആവുന്ന് പറയാൻ പറ്റൂല. ചിക്കൻ കാല എവിടെ പോയിന്ന് ഞാൻ ആലോചിക്കണായിരുന്നു. ദം ബിരിയാണിയിലെ ചിക്കൻ ആയതുകൊണ്ട് വലിയ എഫേർട്ടൊന്നും വേണ്ട. വെറുതെ വായിൽ വെക്കുമ്പോ തന്നെ അതണ്ട ഫുള്ള് ചിക്കൻ അങ്ങോട്ട് ഊരി കിട്ടും. കഴിഞ്ഞു സാധനം കഴിഞ്ഞു. KFC ചിക്കൻ വിങ്സ് കഴിച്ച പോലെയാണ് അവൻ ചിക്കൻ കാല കഴിച്ചത്. അതണ്ട എല്ലൊക്കെ ഊരി ഊരി വരും. ഒരു തരി പോലെ അവൻ വേസ്റ്റ് ചെയ്യൂലോട്ടോ. അതണ്ട ചിക്കൻ കാല മട്ടിച്ച് തൂത്തെടുത്തവൻ. ചിക്കൻ ലെഗ് പീസ് എനിക്ക് അയാളാണ് ഓർമ്മ വന്നത്. എന്നാ ബാക്കി വന്നാ കുറേ അന്നാ അവിടെ ഇരുന്നോ വാ കഴിക്ക്. അമ്മ ഇത് കണ്ടോ ഒരുത്തൻ ചിക്കൻ കാലൊക്കെ വടിച്ചു തൂ അവൻ കഴിച്ചാണ് കാണത്. ആ സൂപ്പറായിട്ട് കഴിച്ചില്ലേ. മട്ടൻ നല്ല അസലായിട്ട് വന്നിട്ടുണ്ടല്ല. മട്ടൻ വെച്ചു നോക്കട്ടെ കഴിച്ചു. മട്ടൻ നോക്കട്ടെ. ആ മുഷിക്ക് ടേസ്റ്റ് മണമൊന്നുമില്ല. നല്ല മട്ടൻ. ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞാൽ എന്തേ ഞമ്മ ഞമ്മന്ന് അടിച്ചേരി നോക്കി. ആ ഇവിടുത്തെ റൈസ് സോഫ്റ്റ് റൈസ് ആയതുകൊണ്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റൂടാ. ഓ എന്തൊരു ഡെഡിക്കേഷൻ ആണെന്നൊക്കെ അവന് ഫുഡ് കഴിക്കണേ. മോന് കഴിച്ചില്ലേ മൊത്തം? അമ്മ ചിക്കൻ ബിരിയാണിയുടെ അകത്ത് ലെഗ് പീസ് ഉണ്ടായിരുന്നില്ല. അവന് ലെഗ് പീസ് തന്നെ വേണമെന്നോട്ട് ആ ചേട്ടൻ വന്നിട്ട് ലെഗ് പീസ് എടുത്ത് കൊടുത്ത് വേറെ. ഈ ലെഗ് പീസ് ബിരിയാണി കൂടെ കിട്ടിയല്ലോ ചേട്ടൻ വേറെ തന്നാ. അപ്പം കഴിക്കാൻ നോക്കി. നേരത്തെ ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞവനാണ്. ബീഫ് ഓർ ബിരിയാണിയിലേക്ക് ആഴ്ച പോകുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാലോ ഞങ്ങളെപ്പോ വരുമ്പോഴും കാറിന് വരുമ്പോ കാറ് പറിക്കാൻ അവിടെ ഇടയില്ല. പിന്നെ മോനിനാ നിനക്ക് അറിയാല എനിക്ക് കാറ് പാർക്ക് ചെയ്ത് ഒന്നെങ്കിൽ അകത്തേക്ക് കയറ്റാൻ പറ്റുക അല്ലെങ്കിൽ സൈഡിൽ പാർക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്പേസ് വേണം. അത് ആ ഏരിയയിൽ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോവാത്തത്. പൈസ അപ്പൊ ഞങ്ങള് ഫിനിഷ് ചെയ്തു. അതും ഉറങ്ങിപ്പോട്ടെ മിക്കവാറും. നമ്മുടെ അമ്മയാണെങ്കിൽ മോനിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഞാൻ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങട്ടെ കേട്ടാ. പക്ഷെ ഒരു മേജർ മിസ് ഉണ്ട്. എന്നാ പറയട്ടെ, ഒരു കിഡിലെ നെയ്മീൻ ബിരിയാണിയാണ് ഇവിടുത്തെ. അത് ഞങ്ങള് കണ്ടില്ല, ഓർത്തില്ല, മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് അല്ലെങ്കിൽ നെയ്മീൻ ബിരിയാണി മേടിച്ചു കൊടുക്കായിരുന്നു. നമ്മുടെ കൊച്ചിൽ റെയർ ആയിട്ടാണ് മീൻ ബിരിയാണി കിട്ടുന്നത്. ഞങ്ങളിവിടെ വഴി വെച്ച് കണ്ടാണ് കാർത്തികിന്റെ ഒരു ശങ്കർ അസുരമാണ് നമ്മളെ വീഡിയോസ് കാണാറെന്ന് പറഞ്ഞത്. താങ്ക് യു ഫോർ സപ്പോർട്ട് യു. കൈ തന്നേര് ഫുഡ് കഴിച്ചായിരുന്നപ്പാ. ട്രിപ്പിലാണ്. ഓക്കെ ഓക്കെ.